പേരാമ്പ്ര ബി ജെ പി മണ്ഡലം കമ്മിറ്റി യോഗത്തിലെ കൂട്ടത്തലിൽ നേതൃത്വം നടപടിയെടുക്കും. പെട്രോൾ പമ്പ് നിർമ്മാണത്തിന് കൈക്കൂലി വാങ്ങിയതിനെ ചൊല്ലിയായിരുന്നു കൂട്ടത്തലുണ്ടായത്. കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനിടെ ബി ജെ പി നേതാക്കൾ പണം വാങ്ങിയതായുള്ള പെട്രോൾ പമ്പ് ഉടമ പ്രജീഷിന്റെ ശബ്ദ സന്ദേശവും പുറത്തായിട്ടുണ്ട്. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, ബി ജെ പിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ നേതൃത്വം എങ്ങനെ ഒരു ഇടപെടൽ നടത്തും? എന്ത് നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്? നേതൃത്വത്തിന്റെ നടപടി എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് ഇ.കെ. സജീവന്റെ വാർത്താ സമ്മേളനമാണ്. അതേപോലെ മാധ്യമങ്ങളെ കാണുകയാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ്. അതിലേക്ക് പോവാം. അതിന്റെ മുന്നൊരുക്കം എന്നുള്ള നിലയിലും വിവേകാനന്ദ ജയന്തി ദിനമായ നാളെ ജനുവരി 12 മുതൽ 30-31 തീയതി വരെ നടക്കുന്ന ഗൃഹസമ്പർക്കം വിജയിപ്പിക്കേണ്ടതിൻ്റെയും മുന്നോടിയായിട്ടാണ് മണ്ഡലം നേതൃയോഗങ്ങൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പേരാമ്പ്രയിലും നേതൃയോഗം നടന്നത്. ആ യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം മോഹനൻ മാസ്റ്റർ, പേരാമ്പ്ര മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി ഷൈനി ജോഷി എന്നിവർ ജില്ലയുടെ ഭാഗത്ത് നിന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യോഗത്തിലേക്ക് ചില ആളുകൾ, അതായത് കഴിഞ്ഞ അതിൻ്റെ മുമ്പേ ഉള്ള 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ചില അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ യോഗമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ചില ആളുകൾ അവിടത്തേക്ക് വരികയും അവരെ, ഇത് പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ യോഗമാണ്, ഈ ഇതിലെ അജണ്ട വേറെയാണ് എന്ന് പറഞ്ഞ് അവരെ അനുനയിപ്പിച്ച് ജില്ലാ ജനറൽ സെക്രട്ടറി മോഹനൻ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചയക്കുന്ന ഒരു വീഡിയോ ഇന്ന് സമൂഹ മാധ്യമത്തിൽ ഇട്ടുകൊണ്ടാണ് ബി ജെ പി യോഗത്തിൽ കയ്യാങ്കളിയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ വാർത്തകൾ പരക്കുന്നത്. ആ യോഗം ഒഫീഷ്യലായിട്ടുള്ള യോഗമാണ്. അതിൽ ജില്ലയുടെ ഭാഗത്തുനിന്ന് ഇത്രയും ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടി ഏതായാലും അത്തരം ആളുകൾ എങ്ങനെ അവിടെ എത്തി, ആരാണ് അവരെ തെറ്റിദ്ധരിപ്പിച്ചത് എന്നതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരോപണം ഉന്നയിച്ച ആള് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമുള്ള ആളാണ്. അദ്ദേഹത്തെയും ആരാണ് ആവശ്യപ്പെട്ട് വിളിച്ചത് എന്നുള്ള രീതി അദ്ദേഹം പറയുന്ന ആളെയും പാർട്ടി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ പരക്കുന്ന വീഡിയോ, ആ വീഡിയോ സംബന്ധിച്ച് നമ്മൾ കൃത്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അത് 8 ഒക്ടോബർ ഉള്ള ഒരു വീഡിയോ ആണ്. ആ 8 പാർട്ടി ഔപചാരികമായി അവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു കർഷക സംഗമത്തിന് വേണ്ടി സമീപിച്ചതിന് ശേഷം കൃത്യമായി പാർട്ടി ഫണ്ട് കളക്ഷൻ എന്നുള്ള നിലയിൽ, പാർട്ടി ഫണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന സംസ്ഥാന ഫണ്ട് കളക്ഷനല്ല, അന്നത്തെ പരിപാടിക്ക് വേണ്ടി, കാരണം അഭ്യൂഹങ്ങളൊക്കെ കുറേ ഉണ്ടെങ്കിലും അതാത് ഘടകങ്ങൾ നടത്തുന്ന പരിപാടിക്ക് സാമ്പത്തികം സമാഹരിക്കേണ്ടത് അതാത് ഘടകങ്ങൾ തന്നെയാണ്. പേരാമ്പ്ര മണ്ഡലം എന്ന് പറയുന്നത് മണ്ഡലം കമ്മിറ്റി കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ്. നിരന്തരമായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ഫണ്ട് സമാഹരണം ഉൾപ്പെടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു മണ്ഡലം കമ്മിറ്റിയാണ്. സ്വാഭാവികമായിട്ടും പ്രാദേശികമായിട്ട് നടക്കുന്ന അതാത് ഘടകം നടത്തുന്ന പരിപാടികൾക്ക് ഫണ്ട് സമാഹരിക്കും. നിലവിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വീഡിയോ, കാരണം പാർട്ടിക്ക് ഔപചാരികമായിട്ട് ആരും അതിനെ സംബന്ധിച്ച് പരാതി തന്നിട്ടില്ല. ആരോപണം ഉന്നയിച്ച ആൾ പോലും ഇതുവരെ ഔപചാരികമായിട്ട് പരാതി തന്നിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടി പാർട്ടി ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. പ്രാഥമികമായിട്ട് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി തന്നിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് 8 ഒക്ടോബർ നേരിട്ട് സമീപിച്ച് റെസീറ്റ് കൊടുത്ത് മേടിച്ച പൈസ കൊടുത്തു വിടുന്ന രംഗമാണ് ആ വീഡിയോയിൽ ഉള്ളത് എന്നാണ് പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി തന്നിട്ടുള്ള വിശദീകരണം. കൈക്കൂലി വിവാദം കോഴിക്കോട് ബി ജെ പി അടിമുടി ഉലക്കിയാണ്. ജില്ലാ പ്രസിഡന്റ് വി.കെ. സജീവൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.
പെട്രോൾ പമ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൈക്കൂലി വാങ്ങിയതിനെ തുടർന്നാണ് കൂട്ടത്തല്ല് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തായിരുന്നു. ഇടവേളയ്ക്ക്